മാറ്റ് വാർത്തകളിലേക്ക്. വീടിന് മുന്നിൽ ജപ്തി നോട്ടീസ് പതിച്ചതിനെ തുടർന്ന് അഭിരാമി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കേരള ബാങ്ക് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബാങ്കിന്റെ പതാരം ബ്രാഞ്ചിലേക്ക് ബി ജെ പി പ്രതിഷേധ സമരം നടത്തി. അഭിരാമിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രതിഷേധ പ്രകടനം നടത്തിയത്. കേരള ബാങ്ക് അധികൃതരുടെ അനാസ്ഥയാണ് അഭിരാമിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ പറഞ്ഞു. ഈ മരണത്തിന് ഉത്തരവാദികൾ ഈ കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. തുടർന്ന് നമ്മുടെ ഈ സമരം വ്യാപിപ്പിക്കുക തന്നെ ചെയ്യും. ഈ പറയുന്ന കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു ബാങ്ക് ജപ്തി നോട്ടീസ് പതിച്ചതിനെ തുടർന്ന് അഭിരാമി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അഭിരാമിയുടെ സംസ്കാരം നടക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. അഭിരാമിയുടെ വീടിന് മുന്നിൽ ജപ്തി ബോർഡ് സ്ഥാപിച്ചതിനെ ന്യായീകരിക്കുകയാണ് ബാങ്ക്. യൂട്യൂബ് ചാനൽ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ആൾക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും അത് ചെയ്യണോ? യൂട്യൂബ് ചാനൽ ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത്. എന്നാൽ ബോർഡ് സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ലെന്നിരിക്കെ കുടുംബാംഗങ്ങളെ മാനസികമായ സമ്മർദ്ദത്തിലാക്കുന്ന ബാങ്കിന്റെ നടപടി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ബോർഡ് സ്ഥാപിച്ചതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് സഹകരണമന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു. വീടിന് മുന്നിൽ ജപ്തി ബോർഡ് സ്ഥാപിച്ചതാണ് അഭിരാമിയെ മാനസികമായി തളർത്തിയത്. ജീവിതം അവസാനിപ്പിക്കാൻ അഭിരാമി തീരുമാനമെടുത്തതിൽ പ്രധാന കാരണമായതും ഇതുതന്നെ. എന്നാൽ സർഫാസി നിയമത്തിൽ ജപ്തി നടപടികൾക്ക് മുമ്പായി ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് വേണമെങ്കിൽ കേരള ബാങ്ക് അധികൃതർക്ക് തന്നെ ഈ നടപടി ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ബോർഡ് സ്ഥാപിച്ചത് സ്വാഭാവിക നടപടി എന്നാണ് കേരള ബാങ്കിന്റെ വിശദീകരണം. അവിടെ ഒരു മരത്തിന്മേൽ ബോർഡ് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വന്നു. വാർത്താമാധ്യമങ്ങൾ പ്രചരിപ്പിച്ചാലും അവിടെ ഒരു ജപ്തി നടത്തിട്ടില്ല. ജപ്തിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു ബോർഡ് വെക്കലുണ്ട്, അത് ബാങ്കിങ് മേഖലയിൽ പതിവുള്ളതാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന് വ്യത്യസ്ത നിലപാടാണ്. ബോർഡ് സ്ഥാപിച്ചതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് സഹകരണ മന്ത്രി. അതേസമയത്ത് കേരള ബാങ്ക് കേന്ദ്രത്തിലെ ഈ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലൂടെയാണ്. അപ്പൊ ആർ ബി പറയുന്നവർക്ക് പാലിച്ചേ പറ്റൂ, അതാണ് അവർ ചെയ്യുന്ന കാര്യം. പിന്നെ അതിങ്ങനെ പോയി നടപ്പാക്കാൻ പറ്റിയ സാഹചര്യം എന്താണെന്നൊക്കെ ഞാൻ റിപ്പോർട്ട് കിട്ടിയ ശേഷം പറയാം. സർഫാസി നിയമം ഉപയോഗിച്ചുകൊണ്ടുള്ള ബാങ്കുകളുടെ സമ്മർദ്ദ നീക്കമാണ് പലപ്പോഴും വായ്പയെടുത്തവരെ പ്രതിസന്ധിയിലാക്കുന്നത്. വായ്പയെടുത്ത് 3 തവണ കുടിശ്ശിക വന്നാൽ നടപടികളിലേക്ക് കടക്കാമെന്നതാണ് ബാങ്കുകൾക്ക് സർഫാസി നിയമം നൽകുന്ന പഴുത്. ഇത്തരം സമ്മർദ്ദ നീക്കങ്ങളാവട്ടെ പലപ്പോഴും അഭിരാമിയെപ്പോലുള്ളവരെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ ജനവാസ മേഖലയിൽ കടുവ പോത്തിനെ കൊന്നു. വടശ്ശേരിക്കര തെക്കുമൂല സ്വദേശി ആൽബിന്റെ ഫാമിലെ പോത്തിനെയാണ് ഇന്നലെ പുലർച്ചെ കടുവ ആക്രമിച്ചു കൊന്നത്. പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ മൊക്കുഴി എസ്റ്റേറ്റിന്റെ കുമ്പളത്താമൺ ഭാഗത്താണ് കടുവയിറങ്ങി പോത്തിനെ കൊന്നതായി സംശയിക്കുന്നത്. തെക്കുമല സ്വദേശി ആൽബിന്റെ ഫാമിലെ പോത്താണ് ചത്തത്. പുലർച്ചെ 5:00 ആക്രമണം. ട്രാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് കണ്ടത്. വനമേഖലയോട് ചേർന്ന് തെക്കുമല പ്രദേശത്ത് ആന, പുലി, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പതിവാണെന്ന് ടാപ്പിംഗ് തൊഴിലാളികൾ പറയുന്നു. ഏകദേശം 6:30 ഇവിടെ അടുത്ത് ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പ് ചെയ്യാൻ വന്നപ്പോൾ പോത്തിനെ എന്നെ വലിച്ചുകൊണ്ട് കടുവ പോയി. ഏകദേശം 15 മീറ്റർ ദൂരത്തോട്ട് പോത്തിനെ വലിച്ചു കൊണ്ടിട്ട് കടിച്ചു കീറുന്ന ശബ്ദം കേട്ടപ്പോൾ ഇവരടുത്ത് വന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു വേളം വെച്ചു. വേളം വെച്ചതിന്റെ പേരിൽ കടുവ നേരെ വനത്തിലോട്ട് മറഞ്ഞു. തൊഴിലാളികൾ നേരം പുലർന്ന ശേഷം മാത്രമാണ് ടാപ്പിങ്ങിനെത്തുന്നത്. മുൻപും പ്രദേശത്ത് പലരും കടുവയെ കണ്ടതായി പറയുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് വീടിനകത്തെ കിടപ്പുമുറിയിൽ കണ്ടെത്തിയ പാമ്പിനെ പിടികൂടി. മുക്കം സ്വദേശി ജോളി പുളിക്കലിന്റെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11:00 സംഭവം. തുടർന്ന് താമരശ്ശേരി വനംവകുപ്പിനെ വിവരം അറിയിച്ചു. റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. വീടിന്റെ പിറകുവശത്ത് ജനലിനോട് ചേർന്ന് മാലിന്യ ചാക്കുകൾ അട്ടിക്കു വെച്ചിരുന്നു. ഇതിനു മുകളിലൂടെയാണ് പാമ്പ് വീടിനകത്ത് കയറിയതെന്നാണ് നിഗമനം. തൃശൂർ പുന്നയൂർ കുളത്ത് മകൻ അമ്മയെ തീ കൊളുത്തി. ചെമ്മണ്ണൂർ സ്വദേശി ശ്രീമതിയാണ് മകൻ തീ കൊളുത്തിയത്. ശ്രീമതിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ മനോജാണ് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യം വാങ്ങാൻ പണം നൽകാത്തവരുള്ള തർക്കമാണ് സംഭവത്തിലേക്ക് നയിച്ചത്. പാലക്കാട് തൃത്താല പട്ടിത്തറയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച അപകടം.
അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത്. വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് പരിക്കേറ്റു. ഗൃഹനാഥൻ, അബ്ദുൾ സമദ്, ഭാര്യ സെറീന, മകൻ ഷിബു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുട്ടനാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സെറീനയുടെ പരിക്ക് ഗുരുതരമാണ്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. വീട്ടിലെ റൂമിനകത്ത് വെച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൂറ്റൻ യന്ത്രവുമായി എത്തിയ ലോറികൾ താമരശ്ശേരി ചുരത്തിലൂടെ തന്നെ കടത്തിവിടേണ്ടി വരുമെന്ന് സൂചന. ലോറികൾ ചുരം കയറിയാൽ ഗതാഗതം തടസ്സമാകുന്നതിനാൽ പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു. മംഗലാപുരം വഴി പോകണമെന്നാണ് പോലീസ് നിർദ്ദേശിച്ചത്. എന്നാൽ ചുരം വഴിയല്ലാതെ ഈ ലോറികൾ കടന്നു പോകുന്ന നിലപാടിൽ കമ്പനി അധികൃതർ ഉറച്ചു നിൽക്കുകയാണ്. കർണാടകയിലെ നെഞ്ചങ്കോടുള്ള ബിസ്ക്കറ്റ് ഫാക്ടറിയിലേക്കുള്ള മെഷീനുകളുമായി ചുരം കയറാനെത്തിയ രണ്ട് ലോറികൾ 10 ദിവസത്തിലേറെയായി പുതുപ്പാടി ഭാഗത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. 16 അടിയോളം വീതിയിലും 20 അടിയോളം ഉയരത്തിലുമുള്ള മെഷീനുകളാണ് ലോറിയിലുള്ളത്. ഇവ ലോറിയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലാണ്. ഈ ലോറി ചുരം കയറാൻ തുടങ്ങിയാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. ഇതോടെ പോലീസ് ഇടപെടുകയായിരുന്നു. കൊയിലാണ്ടിയിലെത്തി മംഗലപുരം വഴി പോകാനാണ് പോലീസ് നിർദ്ദേശം. എന്നാൽ ഇതുവഴി പോകാൻ കഴിയില്ലെന്നാണ് കമ്പനി അധികൃതരുടെ നിലപാട്. താമരശ്ശേരി ചുരം വഴി വാഹനം കടന്നുപോകുമെന്നും ഇവർ പറയുന്നു. ദേശീയപാതയ്ക്ക് കുറുകെ ലൈനുകൾ ഉള്ളതിനാലാണ് മുന്നോട്ടു പോകാൻ വൈകുന്നതെന്നും ചുരത്തിൽ ലൈനുകൾ ഇല്ലാത്തതിനാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ചുരം കയറാനാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ചുരത്തിൽ റോഡിന് വീതി കുറവായതിനാൽ മറ്റു വാഹനങ്ങൾ കടന്നുപോകില്ലെന്ന കാര്യം ഇവരും സമ്മതിക്കുന്നു. കോഴിക്കോട്, വയനാട് കളക്ടറേറ്റുകളിൽ കമ്പനി അധികൃതർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ലോറി കടത്തിവിടുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ സംബന്ധിച്ച് അധികൃതർ റിപ്പോർട്ട് തേടി. അടുത്ത ദിവസം തന്നെ ലോറി ചുരത്തിലൂടെ കടത്തിവിടാനാണ് സാധ്യത. ലോറികൾ ചുരത്തിൽ പ്രവേശിച്ചാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ദീർഘദൂര ബസ്സുകളും ആംബുലൻസുകളും ഉൾപ്പെടെ തടഞ്ഞിടേണ്ടി വരും. ചുരത്തിൽ വീതിയുള്ള ഭാഗങ്ങളിൽ ലോറി നിർത്തിയിട്ട് മറ്റു വാഹനങ്ങൾ കടത്തിവിടാനാണ് ആലോചന. എന്നാൽ 1 മണിക്കൂർ ഗതാഗതം മുടങ്ങിയാൽ ചുരത്തിൽ വാഹനങ്ങൾ നിറയുമെന്നതും അധികൃതരെ കുഴക്കുന്നുണ്ട്. ന്യൂസ് 18 താമരശ്ശേരി. കൊട്ടാരക്കരയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പൈപ്പ് പൊട്ടിയ റോഡിനരികിൽ നിന്ന് കുടിവെള്ളം കോരി കുളിച്ചായിരുന്നു പ്രതിഷേധം. കുളനട പഞ്ചായത്തിലെ മൂലമുക്കിലാണ് സംഭവമുണ്ടായത്. മതിയായ തെരുവ് വിളക്കുകളോ സഞ്ചാരയോഗ്യമായ വഴിയോ ഇല്ലാത്തതും നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. മാമ നിങ്ങൾ കരിക്കുതൊണ്ട വളമാക്കാൻ സഞ്ചരിക്കുന്ന ക്രഷർ യൂണിറ്റ്. കയർ ഗ്രോ ബാഗ് മരക്കരിക്കിനു പകരം പീറ്റ് കോൾ സോൾട്ട്. ശ്രദ്ധേയമായ കണ്ടുപിടുത്തവുമായി കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കരിക്കുന്നുണ്ടിനെ നിമിഷനേരം കൊണ്ട് വളമാക്കി മരണം കഴിയുമെന്നാണ് ടെൻഡർ കോക്കനട്ട് ക്രഷർ. കൺകണക്കിന് കരിക്കുതൊണ്ടാണ് സംസ്ഥാനത്ത് ദിവസവും കുമിഞ്ഞുകൂടുന്നത്. തൊണ്ട് നിർമ്മാർജ്ജനം വലിയ പാരിസ്ഥിതിക പ്രശ്നമായി മാറുന്നു. അതിനു പരിഹാരമാണ് മൊബൈൽ ടെൻഡർ കോക്കനട്ട് ക്രഷർ. കയറിലും ഇന്ന് തന്നെ ഒരു പുതിയ ഉൽപ്പന്നം. ഈ മൂന്നും കേരളത്തിന്റെ പരമ്പരാഗത മേഖലയിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കാനും ആധുനിക സാധ്യതകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് സഹായകരമാണ്. നമ്മുടെ NCRMI വളരെ സുദീർഘമായ ഒരു ദൗത്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർവഹിച്ചിട്ടുള്ളത്. മരക്കരിക്ക് പകരം ഉപയോഗിക്കാവുന്ന പീറ്റ് കോൾ ഡോട്ട്സ് ആണ് മറ്റൊരു ഉൽപ്പന്നം. ബാർബിക്യൂ, ഗ്രില്ലിംഗ്, സ്മോക്കിംഗ് തുടങ്ങിയ പാചകരീതികൾക്ക് ഇത് ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ഗ്രോ ബാഗിന് പകരം കയറിൽ നിർമ്മിച്ച ഗ്രോ ബാഗുകളാണ് മറ്റൊരു ആകർഷണം. വാണിജ്യാടിസ്ഥാനത്തിൽ ഇവയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാനാണ് കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് പരാതി നൽകാനെത്തിയ ട്രാൻസ്ജെൻഡറിനെ അധിക്ഷേപിച്ച് പോലീസ് ഇൻസ്പെക്ടർ. നടക്കാവ് ഇൻസ്പെക്ടർ ജിജീഷിനെതിരെ പരാതിയുമായി ട്രാൻസ്ജെൻഡർ ദീപാറാണി രംഗത്തെത്തി. ലൈംഗിക തൊഴിലാളി എന്ന് വിളിച്ചെന്നാണ് പരാതി. ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയ ആൾക്കെതിരെ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് സംഭവം. ശല്യപ്പെടുത്തിയത് കസ്റ്റമർ ആയിരിക്കുമെന്നായിരുന്നു ഇൻസ്പെക്ടറുടെ പരിഹാസം. ജിജീഷിനെതിരെ കമ്മീഷണർക്ക് പരാതി നൽകുമെന്ന് ദീപാറാണി പറഞ്ഞു.
കാസർഗോഡ് തെരുവ് വളർത്തുനായ്ക്കൾക്ക് യുദ്ധകാലടിസ്ഥാനത്തിൽ വാക്സിനേഷൻ ഉറപ്പാക്കാൻ തീരുമാനം. ഇതിനായി 3 താൽക്കാലിക എ ബി സി കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കും. തെരുവ് നായ്ശല്യം ചർച്ച ചെയ്യാൻ ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ചേർന്ന തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. തെരുവ് വളർത്തുനായ്ക്കൾക്ക് ജില്ലയിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിക്കും. തെരുവ് നായ്ക്കൾക്കൊപ്പം വളർത്തുനായ്ക്കൾക്കും വാക്സിനേഷനും ലൈസൻസും നിർബന്ധമാക്കും. സെപ്റ്റംബർ 26 വാക്സിനേഷൻ ആരംഭിച്ച് ഒക്ടോബർ 26 പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. തെരുവുനായ ശല്യം ചർച്ച ചെയ്യാൻ ചേർന്ന തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇപ്പോൾ സർക്കാർ അടിയന്തരമായി നമ്മളെ ഇന്നലെ ജില്ലാ പഞ്ചായത്ത് ഡി പി സി ചെയർപേഴ്സൺമാരുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത്രയും പെട്ടെന്ന് വാക്സിനേഷനിലേക്ക് പോകണമെന്നാണ്. അപ്പോൾ ഡി പി സി അതിൻ്റെ പ്രോജക്റ്റ് അംഗീകരിക്കാനുള്ള അംഗീകാരം തരും എന്ന് പറഞ്ഞിട്ട് അനുമതി തരും എന്ന് പറഞ്ഞിട്ട് അവർ സൈറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഡി പി സി പഞ്ചായത്തുകൾക്ക് പ്രോജക്റ്റ് അംഗീകരിച്ചു കൊടുക്കും. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടിയിലേക്ക് പോകാൻ വേണ്ടി കഴിയും. കാസർഗോഡ് എ ബി സി കേന്ദ്രത്തിന്റെ നവീകരണത്തിന് എൻ നെല്ലിക്കുന്ന് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിക്കും. തെരുവുനായ്ക്കളെ വന്ധ്യം കരിക്കാൻ ജില്ലയിൽ ഒടയഞ്ചാൽ, മംഗൽപാടി, മുളിയാർ എന്നിവിടങ്ങളിൽ താൽക്കാലിക എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കും. തെരുവുനായ ശല്യം പരിഹരിക്കാൻ പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനും യോഗത്തിൽ നിർദ്ദേശം നൽകി. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരത്തെ വിവിധയിടങ്ങളിൽ നാളെ കുടിവെള്ള വിതരണം മുടങ്ങും. പോങ്ങമോട് ടാങ്കിൽ നിന്നുള്ള ലൈനിൽ വാൽവ് സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് ജലവിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കട്ടേല, കരിമണൽ, കുഴിവിള, ആക്കുളം, പൗണ്ട് കടവ്, ഇൻഫോസിസ്, തമ്പുരാൻമുക്ക്, കോരളംകുഴി, കുളത്തൂർ, പുലയനാർകോട്ട, ജനശക്തി നഗർ, തൊറോട്ടുകോണം, രാജീവ് ഗാന്ധി ബയോസെന്റർ എന്നീ സ്ഥലങ്ങളിലാണ് ശുദ്ധജല വിതരണം മുടങ്ങുക. ജനങ്ങൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. വളാഞ്ചേരി നഗരസഭയിൽ സ്വച്ഛേതിഹാസി സേവാ ക്യാമ്പയിന് തുടക്കമായി. ശുചിത്വ ബോധവൽക്കരണ റാലിയും നടത്തി. സ്വച്ഛമർദ്ദ മഹോത്സവത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ സ്വച്ഛതാ ലീഗിനോടനുബന്ധിച്ച് നഗരസഭയിൽ സ്വച്ഛതാഹി സേവാ ക്യാമ്പയിന് തുടക്കമായി. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെ നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണ റാലി നടത്തി. നഗരസഭയുടെ കമ്മ്യൂണിറ്റി പാർക്ക് നിർമ്മിക്കുന്ന വേളിക്കുളം പരിസരത്ത് സന്ദേശയാത്ര സമാപിച്ചു. തുടർന്ന് 3 ടീമുകളായി തിരിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഇന്ന് മുതൽ ഒക്ടോബർ 2 വരെയാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. ഈ ക്യാമ്പയിൻ്റെ പ്രധാനമായുള്ള സന്ദേശം ഒറ്റത്തവണ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഇവിടെ തുടങ്ങിയത്. ഇനി പാക്കിംഗ് മെറ്റീരിയലായി വരുന്ന പ്ലാസ്റ്റിക് കവറുകളുണ്ട്, അതെല്ലാം ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് വളാഞ്ചേരി നഗരസഭയുടെ ഹരിതകർമ്മസേനയ്ക്ക് നൽകും എന്നുള്ള പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഇന്നിവിടെ. വേളിക്കുളം കോമ്പൗണ്ട്, കാവുംപാറ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തി. പരിപാടികൾ ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കും. ന്യൂസ് 18 തിരൂർ. ഇടുക്കി ഹൈറേഞ്ചിൽ ആത്മഹത്യകളും കുടുംബ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നതായി പോലീസിന്റെ നിഗമനം. കുട്ടികൾക്കും കൗമാരക്കാർക്കുമിടയിൽ മാനസിക പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും സൂചനയുണ്ട്. നെടുങ്കണ്ടത്ത് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് സെന്റർ ആരംഭിച്ചു. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം ഹൈറേഞ്ചിലെ തോട്ടം കാർഷിക മേഖലയിലെ നിരവധി കുടുംബങ്ങളിൽ വിവിധ പ്രശ്നങ്ങൾ ഉടലെടുത്തതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. നിസാര കാരണങ്ങൾക്ക് പോലും ആത്മാഹുതി നടത്തുന്ന പ്രവണതയും നാട്ടുകാർക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ നെടുങ്കണ്ടം, കമ്പംമേട്ട്, ഉടുമ്പൻചോല, ശാന്തൻപാറ തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവയിൽ പലതിനും വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നില്ല. തോട്ടം മേഖലയിൽ ശൈശവ വിവാഹങ്ങൾ നടന്നതായും മുൻപ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൗമാരക്കാർക്കിടയിൽ ലഹരി ഉപയോഗവും വർദ്ധിക്കുന്നുണ്ട്. തോട്ടം മേഖലയിലെ കുട്ടികൾ അവധി ദിവസങ്ങളിൽ നേരിടുന്ന അരക്ഷിതാവസ്ഥയും വിവിധ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നതായാണ് വിലയിരുത്തൽ. ഹൈറേഞ്ചിലെ കുടുംബങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി നെടുങ്കണ്ടം പോലീസ് ജില്ലാ പോലീസ് മേധാവി വി യു കുര്യാക്കോസിന് റിപ്പോർട്ട് സമർപ്പിച്ചതോടെയാണ് കൗൺസിലിംഗ് സെന്റർ ആരംഭിച്ചത്. കുറെ സംഭവങ്ങൾ പുറകെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് സെന്റർ വേണം, അത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കി. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് പോലീസിന്റെ കൗൺസിലിംഗ് സെന്റർ ആരംഭിച്ചത്. ജില്ലയിലെ പോലീസിന്റെ ആദ്യ കൌൺസിലിംഗ് സെന്ററാണ് നെടുങ്കണ്ടത്ത് ആരംഭിച്ചത്. ആഴ്ചയിൽ 6 ദിവസം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ 2 കൌൺസിലർമാരുടെ സേവനം ഇവിടെ ലഭ്യമാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നിർദ്ദേശിക്കുന്ന കുട്ടികൾക്കും കൗമാരക്കാർക്കും കൌൺസിലിംഗ് ലഭ്യമാക്കും. ജനമൈത്രി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ ഉൾപ്പെട്ടവർക്കും പ്രത്യേക കൌൺസിലിംഗ് നൽകും. നിലവിൽ ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കൌൺസിലിംഗിനായി സെന്ററിലെത്തുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി.
തൊടുപുഴയിൽ പഴകിയ മത്സ്യം വാങ്ങാൻ വിസമ്മതിച്ച ആളെയും കുടുംബത്തെയും മത്സ്യക്കച്ചവടം നടത്തിയിരുന്നവർ അസഭ്യം പറഞ്ഞതായി പരാതി. തർക്കത്തിനൊടുവിൽ പ്രശ്നം ഒത്തീർപ്പാക്കിയെങ്കിലും വിൽപ്പനയ്ക്കായി വെച്ച മത്സ്യം ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നശിപ്പിച്ചു. തൊടുപുഴയിൽ നിന്ന് മടങ്ങുകയായിരുന്ന കാളിയാർ സ്വദേശിയും കുടുംബവുമാണ് മത്സ്യം വാങ്ങാനായി തൊടുപുഴ മുതലക്കോടം മാവിൻ ചുവട്ടിലെ കടയിലെത്തിയത്. വയറുപൊട്ടിയ മീൻ ഇടരുതെന്ന് പറഞ്ഞപ്പോൾ കടയിലുണ്ടായിരുന്നവർ അസഭ്യം പറഞ്ഞു. മത്സ്യം വേണ്ടെന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ പിന്തുടർന്ന് എത്തിയെന്നും പരാതിക്കാരൻ പറഞ്ഞു. ബഹളമായതോടെ നാട്ടുകാർ കടയ്ക്ക് മുന്നിൽ തടിച്ചുകൂടി. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജും പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ മീനാണ് വിൽപ്പനയ്ക്ക് വെച്ചതെന്ന് കണ്ടെത്തി. മീൻ കുഴിച്ചു മൂടാൻ നിർദ്ദേശം നൽകി. പരിശോധിച്ചു മീന് വഴക്കമില്ലാന്നവര് മനസ്സിലാക്കി. പക്ഷേ കടക്കാർക്കായിട്ടുള്ള ഫൈൻ അടപ്പിച്ചിട്ടുണ്ട്. പൊട്ടിയ മത്സ്യങ്ങൾ, വയറ് പൊട്ടിയ വഴക്കമില്ലാത്ത രീതിയിൽ കാണുന്ന മത്സ്യങ്ങൾ കൊടുക്കാൻ പറ്റാതെ. ഇതിനിടെ കടക്കാരും പരാതിക്കാരും തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കി. ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം വിൽപ്പനയ്ക്ക് വെച്ച മാവിൻ ചുവട്ടിലെ ഗുലാന്റെ മീൻ കടയ്ക്കെതിരെ ജില്ലാ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയതായി ഫുഡ് സേഫ്റ്റി ഓഫീസർ പറഞ്ഞു. ന്യൂസ് 18 തൊടുപുഴ. കണ്ണൂർ ആലക്കോട് ജനമൈത്രി പോലീസിന്റെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഉണർവ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ടിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലക്കോട് മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NSS യൂണിറ്റ്, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി, സംയുക്ത ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു കൂട്ടയോട്ടം. ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ആലക്കോട് പോലീസ് ഇൻസ്പെക്ടർ ബിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ DYFI പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായതോടെ സുരക്ഷാ ജീവനക്കാരൻ ദിനേശിന്റെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി. കടുത്ത സാമ്പത്തിക ബാധ്യത പരിഹരിക്കാനാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മറന്ന് ദിനേശൻ ആശുപത്രി സെക്യൂരിറ്റി ജോലി ഏറ്റെടുത്തത്. മർദ്ദനത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വഷളായി. ഓഗസ്റ്റ് 31 മെഡിക്കൽ കോളേജ് സുരക്ഷാ ജീവനക്കാരൻ നരിക്കുനി സ്വദേശി ദിനേശൻ DYFI പ്രവർത്തകരുടെ ക്രൂരമർദ്ദനത്തിനിരയായത്. മർദ്ദനത്തിൽ ഇടതുവാരിയെല്ലു പൊട്ടി, ഡിസ്കിന് ഇളക്കം തട്ടി നീർക്കെട്ടുമുണ്ട്. ചവിട്ടേറ്റ് വീണ് കാൽമുട്ടിനും പരിക്കേറ്റു. വാരിയെല്ലിൻ്റെ പൊട്ടൽ മാറ്റാൻ ദീർഘകാല ചികിത്സ ആവശ്യമാണ്. കടുത്ത വേദനയിലാണ് 61 ദിനേശൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. 4 ഡിസ്ചാർജ് ആക്കി ഇപ്പം വീട്ടിലേക്ക് അതിനുശേഷം വന്ന് ഇത്ര ദിവസമായി. എന്നിട്ടും ഈ ചെയ്ത പ്രതികളെ ഇത്രയും ദിവസമായിട്ട് അവർ കീഴടങ്ങിയെന്നല്ലാതെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസ് അവരെ പിടിക്കാനും പറ്റിയിട്ടില്ല. അവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ച് അന്ന് വന്നിട്ടാണ് അവർ ഇവിടെ നടക്കുക പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. മുമ്പ് 2 കാൽമുട്ട് ശസ്ത്രക്രിയ നടത്തിയതാണ്. 7 മുമ്പാണ് വായ്പയെടുത്ത് 4 സെന്റിൽ വീട് വെച്ചത്. മൂത്ത മകളുടെ വിവാഹത്തിന് വായ്പയെടുത്ത ഇനത്തിൽ ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട്. വിവാഹപ്രായമെത്തിയ ഇളയ മകൾക്ക് ചെറിയൊരു ജോലിയുണ്ട്. 17 സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു. 14 മെഡിക്കൽ കോളേജിൽ സുരക്ഷാ ജീവനക്കാരനാണ്. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. പലതരം ഫോട്ടോഷൂട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ റോഡിലെ കുഴിക്ക് മുന്നിലൊരു ഫോട്ടോഷൂട്ട്, കല്യാണ ഫോട്ടോഷൂട്ടുകൾ വൈറലാവുന്ന കാലത്താണ് നിലമ്പൂർ പൂക്കോട്ട് പാടത്ത് നിന്ന് വ്യത്യസ്തമായ ഈ ഫോട്ടോഷൂട്ട്. ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞാനിത് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഇതിന്റെ തൊഴിലിന്റെ ഭാഗമായത്. പൂക്കോട്ടുപാട സ്വദേശിനി സുജീഷയാണ് റോഡിലെ കുഴികൾക്കിടയിൽ കല്യാണ ദിവസം ഒരു ഫോട്ടോഷൂട്ട് നടത്തിയത്. നിലമ്പൂരിലെ ആരോ വെഡിംഗ് കമ്പനിയിലെ ആഷിഖ് ആരോ ആയിരുന്നു ഫോട്ടോഗ്രാഫർ. വിവാഹ ഫോട്ടോ എടുക്കാൻ എത്തിയപ്പോൾ റോഡിലെ കുഴിയും ചളിവെള്ളവും ഏറെ ബുദ്ധിമുട്ടിച്ചു. ഇതോടെയാണ് ഒരു ഫോട്ടോഷൂട്ട് റോഡിലായിക്കൂടെ എന്ന ചിന്ത ഉണ്ടായതെന്ന് ആഷിഖ് പറയുന്നു. ഞങ്ങള് മുൻ പ്ലാനിനോട് നല്ല ഈ ഷൂട്ട് ചെയ്തത്. ആക്ച്വലി എന്താ, ബ്രൈഡ് മേക്കപ്പ് ചെയ്ത് അവിടെ നിൽക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങളും ആ സമയത്ത് എത്തി ടെമ്പിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. ആ സമയത്ത് എന്താ അവിടെ ആ റോഡിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട്, ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്തില്ല എന്ന് എന്റെ മനസ്സിൽ ഒരു ആശയം വന്നു. അപ്പൊ ബ്രൈഡിനോട് ഞാൻ സംസാരിച്ചു. സുജിഷ അത് ഓക്കെയാണ് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ സുജിഷ എന്നോട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്തു. ജസ്റ്റ് ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ അവിടുന്ന് ജസ്റ്റ് ഞങ്ങള് ലൈറ്റ് അപ്പ് സെറ്റപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവിടെ നോർമലി നമുക്ക് അവൈലബിൾ ആയിട്ട് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആർക്കും ശല്യത്തില്ലാത്ത രീതിയിൽ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ. കുഴികൾക്കെതിരായ ഈ ഫോട്ടോഷൂട്ട് പ്രതിഷേധം വളരെ വേഗം സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ ചിത്രങ്ങൾ വൈറലായിട്ടുണ്ട്. എന്റെ പൊന്നേട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട. ന്യൂസ് 18 മലപ്പുറം.
ആലപ്പുഴ മാന്നാറിൽ 22 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 4 പേർ അറസ്റ്റിൽ. കഞ്ചാവ് കച്ചവടത്തിലെ പ്രതിഫലം വീതം വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം. കായംകുളം എണ്ണക്കാട് നെടിയത്ത് കിഴക്കേതിൽ സുധന്റെ മകൻ നന്ദുവിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം. നന്ദുവിനെ കാണാനില്ലെന്ന് കാട്ടി മാതാപിതാക്കൾ പരാതി നൽകിയതോടെയാണ് തട്ടിക്കൊണ്ടുപോകൽ പുറത്തുവരുന്നത്. മാന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നന്ദുവിനെ കാറിൽ കയറ്റി കൊണ്ടുപോയതായി കണ്ടെത്തി. അന്ന് തന്നെ പ്രതികളിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ നന്ദു അടുത്ത വീടിന്റെ മുകൾ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. കായംകുളം സ്വദേശികളായ ആഷിക് രജിത്, ചെങ്ങന്നൂർ സ്വദേശി അരുൺ വിക്രമൻ, മാവേലിക്കര സ്വദേശി ഉമേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ ചെങ്ങന്നൂർ പാണ്ഡവൻ പാറയിൽ നിന്ന് മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കഞ്ചാവ് കച്ചവടത്തിലെ പ്രതിഫലം വീതം വയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ വിശദമായ അന്വേഷണവും ആരംഭിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. പറമ്പിക്കുളം ഡാമിലെ ഷട്ടർ തകരാറിലായതിനെ തുടർന്ന് ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പെരിങ്കൽക്കുത്ത് ഡാമിന്റെ 6 ഷട്ടറുകൾ ഉയർത്തിയതാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നത്. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. പറമ്പിക്കുളം ഡാമിന്റെ 3 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു. അതിനിടെയാണ് പുലർച്ചെ മധ്യഭാഗത്തെ ഷട്ടർ തകരാറിലായത്. തുടർന്ന് വെള്ളം പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് ഒഴുകിയെത്തി. 20,000 ഖനയടി വെള്ളമാണ് പറമ്പിക്കുളത്ത് നിന്ന് ഒഴുക്കിവിടുന്നത്. ഇതിനാനുപാതികമായി ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് പെരിങ്ങൽക്കുത്ത് ഡാമിൽ ആദ്യത്തെ 4 ഷട്ടറുകൾ തുറന്നു. പിന്നീട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 ഷട്ടറുകൾ കൂടി ഉയർത്തി. പറമ്പിക്കുളം മേഖലയിലെ 2 കോളനിയിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. പുലർച്ചെ 3 മണി മുതൽ ഘട്ടംഘട്ടമായി ചാലക്കുടി പുഴയിലേക്ക് വെള്ളം തുറന്നുവിടാൻ തുടങ്ങി. 600 ക്യുമെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇതോടെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 3 മീറ്റർ മുതൽ 4.5 മീറ്റർ വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ ആശങ്കയുടെ സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. ജാഗ്രത പുലർത്തണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഇപ്പോൾ ഉണ്ടാകുന്ന ജലനിരപ്പ് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും അനാവശ്യമായി പുഴയിലിറങ്ങുകയോ മീൻ പിടിക്കാൻ പോവുകയോ പുഴ ക്രോസ് ചെയ്യുന്ന വിധത്തിലുള്ള ഏതെങ്കിലും നടപടികളിലേക്ക് എത്തുകയോ പുഴയിലൂടെ യാത്ര നടത്തുകയോ ചെയ്യുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത പാലിക്കണം. പുഴയിലിറങ്ങി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. താഴ്ന്ന സ്ഥലങ്ങളിൽ പോലും നിലവിൽ 4.5 മീറ്റർ ഉയർന്നാൽ വെള്ളം കയറുന്ന സാഹചര്യം ഇല്ല. പുഴയിൽ കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങരുതെന്ന കർശന മുന്നറിയിപ്പും പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. ജലത്തിന്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ ഓപ്പറേഷൻസ് വിഭാഗം നിരീക്ഷിച്ചു വരികയാണ്. അടിയന്തര സാഹചര്യമുണ്ടായാൽ മാത്രമേ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയുള്ളൂവെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. പറമ്പിക്കുളം ഡാമിന്റെ ഷട്ടർ തകരാർ സംബന്ധിച്ച് പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട് കാണാം. പറമ്പിക്കുളം ഡാമിന്റെ 3 ഷട്ടറുകളിൽ മധ്യഭാഗത്തുള്ള ഷട്ടർ, 2-ാമത്തെ ഷട്ടറാണ് തകർന്നത്. ഇപ്പോൾ നമുക്കത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നത് നോക്കാം. ഈ ഷട്ടറിന്റെ താഴെ നമുക്കൊരു കൊളുത്ത് കാണാം. അതായത് വെള്ളം അവിടുന്ന് ശക്തമായി ഒഴുകി വരുന്നു. ഇപ്പോൾ ഈ ഷട്ടറിന്റെ മുകളിലൂടെയാണ് വെള്ളം പോകുന്നത്. ഷട്ടർ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഒന്നെങ്കിൽ ഡാമിന്റെ മറുവശത്തേക്ക് ആ ഷട്ടർ താഴ്ന്നു പോയി, അതല്ലെങ്കിൽ അത് ഇവിടുന്ന് മാറിപ്പോയി എന്നുള്ളതാണ്. അത് പക്ഷേ ഈ ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് ഈ ചങ്ങല കാണാം. ഈ ചങ്ങലയിൽ ചങ്ങലയുടെ താഴെ ആണ് ഈ ഷട്ടർ കൊളുത്ത് നിൽക്കുന്നത്. അത് സാധാരണഗതിയിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത്, അതായത് തകരാറില്ലാത്ത ഒരു ഷട്ടർ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ മാത്രമാണ് നമുക്കത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇവിടെ ഇപ്പോൾ കാണാം, ഈ ഷട്ടർ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഷട്ടർ ഒരു ചങ്ങലയിൽ ആണ് അത് നിൽക്കുന്നത്. ചങ്ങലയും അതോടൊപ്പം തന്നെ അതിന് സുരക്ഷിതമായി നിർത്തുന്നു. ഈ ഷട്ടർ ഉയർത്തുന്ന ഘട്ടത്തിൽ അതിൻ്റെ ചങ്ങല പൊട്ടിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ചങ്ങല പൊട്ടി അത് പൂർണ്ണമായും അവിടെ നിന്ന് താഴത്തേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. അത് ഈ ഡാമിൻ്റെ മറുവശത്ത്, അതായത് ഈ ഡാമിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണോ അതല്ല എങ്കിൽ ഒലിച്ചു പോവുകയാണോ ചെയ്തിട്ടുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. അതിൻ്റെ താഴത്തേക്ക് വീണു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായി നമുക്കറിയാൻ കഴിയും ഈ ഷട്ടർ ഒരു ചങ്ങലയിൽ കൊളുത്ത് നിൽക്കുന്നു, ശക്തമായൊരു ചങ്ങലയിൽ കൊളുത്ത് നിൽക്കുന്നു. ആ കൊളുത്ത് പൊട്ടുന്നതോടുകൂടി അത് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമായി ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഷട്ടറിൽ നിന്നും വരുന്ന വെള്ളം ഇതാ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. 2 വശത്തും ആയുള്ള ഷട്ടറുകൾ വളരെ കൃത്യമായ രീതിയിലാണ് ഷട്ടർ നടക്കുന്നത്. 3-ാമത്തെ വശത്താണ് പൂർണ്ണമായും വെള്ളം ശക്തമായ രീതിയിൽ ഒലിച്ചു പോകുന്നത്. ഈ വെള്ളം അത്രത്തോളം, അതായത് 220,000 ഘനകടി വെള്ളം, 1 സെക്കൻഡിൽ 220,000 ഘനകടി വെള്ളമാണ് ഇവിടെ നിന്ന് ഒലിച്ചു പോകുന്നത്. വളരെ കൃത്യമായി നമുക്ക് കാണാം ഇത് പെരിങ്ങൽക്കുത്ത് ഡാമിലേക്കാണ് എത്രത്തോളം ശക്തമായ രീതിയിലാണ് വെള്ളം
ഒലിച്ചു പോകുന്നത് എന്ന് നോക്കാം. മഴയില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം മഴയുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ തകരാർ പരിഹരിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ അത് കാലതാമസം വരുമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും അതൊരു വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇനി ഇത് ഈ ജലനിരപ്പ് പൂർണ്ണമായും താഴ്ന്നാൽ മാത്രമേ അത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അത് ഈ ജലനിരപ്പ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ജലനിരപ്പ് പൂർണ്ണമായും താഴ്ന്ന് അതായത് ഈ ഷട്ടറിൻ്റെ മറ്റ് തകരാർ സംഭവിക്കാത്ത ഷട്ടറിൻ്റെ ലെവലിലേക്ക് ഈ വെള്ളം ഇനിയും താഴേണ്ടതുണ്ട്. അതായത് 25 അടിയോളം ഈ വെള്ളം താഴ്ന്നാൽ മാത്രമേ ഇത് ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇങ്ങനെയാണ് ഈ അപകടം, ഈ ഇത്തരത്തിൽ ഈ ഒരു സാങ്കേതിക തകരാർ മൂലം ഷട്ടർ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് നന്നാക്കാനുള്ള നടപടികൾ തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തുന്നുണ്ട്. പെരിങ്ങൽ ഡാമിൽ, പറമ്പിക്കുളം ഡാമിൽ നിന്നും ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉണ്ണിശ്ശേരി, ന്യൂസ് 18. ഈ പറമ്പിക്കുളം ഡാമിൻ്റെ ഷട്ടർ തകർന്നത് എങ്ങനെയാണെന്ന് സംബന്ധിച്ചായിരുന്നു പ്രസാദിൻ്റെ റിപ്പോർട്ടെങ്കിൽ ഈ വെള്ളം ഒഴുകിയെത്തുന്ന ചാലക്കുടിയിൽ നിന്ന് സുവിശാദിൻ്റെ റിപ്പോർട്ട് കാണാം. പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൾവ് കൂടെ തുറന്നതോടുകൂടി കൂടുതലായി ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പടവുകൾ എല്ലാം തന്നെ ഇപ്പോൾ മുങ്ങിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നല്ല ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായി തന്നെ പുഴ ഒഴുകുകയാണ്. കടലെ കൂടുതലായി വെള്ളം എടുക്കുന്നതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാതെ ഈ പറമ്പിക്കുളത്ത് നിന്നെത്തുന്ന അധിക ജലം കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല, ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ജാഗ്രത വേണം എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ശക്തമായ ഒഴുക്കുണ്ട്, അടിയൊഴുക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ മീൻപിടുത്തക്കാർ അതുപോലെ ഈ പുഴയിൽ കുളിക്കാൻ എത്തുന്നവർ ഉൾപ്പെടെയുള്ളവർ ഈ ഭാഗങ്ങളിലേക്ക് എത്തരുത് എന്ന കനത്ത വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടൂറിസം കേന്ദ്രമായ ആതിരപ്പള്ളിയിലും വാഴച്ചാലിലും ആളുകളെ നിയന്ത്രിക്കുന്നുണ്ട്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് മാത്രമാണ് ആളുകൾക്ക് ഇപ്പോൾ ആതിരപ്പള്ളിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് ആതിരപ്പള്ളി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. നിലവിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ പോലും ഇത് 4.5 മീറ്ററിൽ തന്നെ നിൽക്കും എന്നാണ് ഒരു പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ ചാലക്കുടിയുടെ താഴ്ന്ന പ്രദേശത്തുള്ളവരും ഈ ചാലക്കുടി പുഴയുടെ തീരത്തോട് ചേർന്ന് നിൽക്കുന്നവരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് അറിയിക്കുന്നത്. ആ ഭാഗങ്ങളിൽ നിന്ന് നിലവിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.